ക്വാസി സ്റ്റാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ. ഒരു സ്റ്റാർ എന്താണെന്നും ബ്ലാക്ക് ഹോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ഒക്കെ നമ്മൾ മിക്ക ആളുകൾക്കും അറിയാവുന്നതാണ്. പക്ഷേ അധികം സുപരിചിതമല്ലാത്ത ഒരു കോൺസെപ്റ്റാണ് ക്വാസി സ്റ്റാർ. വളരെയധികം മാസുള്ള ഒരു നക്ഷത്രം അതിൻ്റെ ഒടുക്കത്തിൽ ഒരു ബ്ലാക്ക് ഹോളായി മാറുന്നു. എന്നാൽ ബ്ലാക്ക് ഹോളും നക്ഷത്രവും ഒന്നു ചേരുന്ന ഒരൊറ്റ സെലസ്റ്റിയൽ ബോഡിയാണെങ്കിലോ? അതെ, അതാണ് ക്വാസി സ്റ്റാർ. ഇത് അതിഭീകരമായ വലിപ്പമുള്ള മാസുള്ള ഒരു നക്ഷത്രമാണ്. എന്നാൽ ആ നക്ഷത്രത്തിൻ്റെ മധ്യഭാഗത്തുള്ളത് ഒരു കോറല്ല, ആ കോർ ഒരു ബ്ലാക്ക് ഹോളാണ്. ആദ്യമായി ഈ കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത് 1960s. ആ കാലഘട്ടത്തിലെ പ്രശസ്തനായ അസ്ട്രോണമറായ ഫ്രെഡ് ഹോയലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്നാണ് ഇത് ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ തിയറി അനുസരിച്ച് ക്വാസി സ്റ്റാറുകൾ ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ്. ആദ്യഘട്ടമെന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപുള്ള ഘട്ടം. ആ ഘട്ടത്തിൽ നക്ഷത്രങ്ങൾക്ക് സമാനമായിട്ടുള്ള വലിയ സെലസ്റ്റിയൽ ബോഡികൾ ഉണ്ടായി. ആ സെലസ്റ്റിയൽ ബോഡിയാണ് ക്വാസി സ്റ്റാർ. പക്ഷേ ഈ കാലഘട്ടത്തിലും ഇത് വെറുമൊരു ഹൈപ്പത്തറ്റിക്കൽ തിയറിയായി മാത്രമാണ് നിലനിൽക്കുന്നത്. ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു ഒബ്സർവേഷനും കണ്ടെത്താൻ നമുക്ക് സാധ്യമായിട്ടില്ല. എക്സ്പെരിമെന്റലി ഇത് തെളിയിക്കാനും സാധ്യമായിട്ടില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഇത് തെറ്റാണെന്നല്ല, നമുക്ക് തെളിയിക്കാൻ സാധ്യമായില്ല എന്ന് മാത്രം. ശാസ്ത്രീയമായി ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണമെങ്കിൽ അതിന് ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ലഭ്യമായിരിക്കണം. അത്തരത്തിൽ ലഭ്യമായാൽ മാത്രമേ അവയെ സയന്റിഫിക് തിയറി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ ആദ്യഘട്ടം. ആദ്യഘട്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിൽ ആറ്റങ്ങൾ ഉണ്ടായതിനു ശേഷമുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെ പ്രധാനമായും അടങ്ങിയിരുന്നത് ഹൈഡ്രജനും ഹീലിയവുമാണ്. ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുലഭമായി ലഭ്യമായിരുന്നത് ഹൈഡ്രജൻ തന്നെയാണ്. ഹൈഡ്രജൻ ഒരു 80% ഉണ്ടെങ്കിൽ അവശേഷിക്കുന്ന 20% ഹീലിയത്തിൻ്റെ സ്ഥാനം. ഈ ഒരു കാലഘട്ടം എടുത്താൽ ഇപ്പോഴും ഹൈഡ്രജനാണ് ധാരാളമായി കാണപ്പെടുന്നത്. ഈ ഹൈഡ്രജനുകൾ ബഹുഭൂരിപക്ഷവും ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഹൈഡ്രജൻ തന്നെയാണ്. പക്ഷേ അതിഭീകരമായിട്ടുള്ള ഒരു ഡെൻസിറ്റി ആയിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. കാരണം പ്രപഞ്ചത്തിൻ്റെ വലിപ്പം അത്രമാത്രമൊന്നുമില്ല. ഈ കാലഘട്ടത്തിലാണ് പ്രപഞ്ചം കൂടുതൽ വികസിച്ച് ഈ ഒരു രൂപത്തിലേക്ക് എത്തിച്ചേർന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ആ കാലഘട്ടത്തിൽ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം വളരെ ചെറുതാണെങ്കിലും ഇവിടെ അടങ്ങിയിരിക്കുന്ന സകല പദാർത്ഥങ്ങളും ആ വലിപ്പം കുറഞ്ഞ പ്രപഞ്ചത്തിൽ അടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റിയും വളരെയധികം കൂടുതലായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടന്ന വലിയ മേഘം. ആ മേഘത്തിൽ പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവുമാണ് അടങ്ങിയിരുന്നത്. ഗ്രാവിറ്റി കാരണം ഇവയെല്ലാം പരസ്പരം കൂടിച്ചേരാൻ തുടങ്ങി. കൂടിച്ചേർന്ന് ഒരു ഘട്ടമായപ്പോഴേക്കും ഗ്രാവിറ്റി അതിതീവ്രമായി മാറി. അതിതീവ്രമായിട്ടുള്ള ഒരു ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഗ്രാവിറ്റേഷൻ കൊളാപ്സ് സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ആ ഒരു തകർച്ചയെ തുടർന്ന് ആ ഭാഗത്തുണ്ടായിരുന്ന താപനില അതിതീവ്രമായി വർദ്ധിക്കാൻ തുടങ്ങി. ആ ഭാഗത്ത് വലിയ രീതിയിലുള്ള കംപ്രഷൻ സംഭവിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പദാർത്ഥങ്ങളുടെ കൈനറ്റിക് എനർജി ശക്തമായി തന്നെ വർദ്ധിച്ചു. അതിനെ തുടർന്ന് കൂടുതൽ ശക്തമായ വേഗതയിൽ പദാർത്ഥങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഈ കൂട്ടിയിടി കാരണം പിന്നെയും അവിടുത്തെ മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി വർദ്ധിക്കുകയാണ്. ഗ്രാവിറ്റേഷൻ കൊളാപ്സ് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെയിരുന്നു. അതിനെ തുടർന്ന് കൂടുതൽ കംപ്രഷൻ സംഭവിക്കുന്നു, കൂടുതൽ താപനില ഉണ്ടാകുന്നു, കൂടുതൽ കൂട്ടിയിടി സംഭവിക്കുന്നു, പിന്നെയും കംപ്രഷൻ സംഭവിക്കുന്നു. ഇങ്ങനെ അതിശക്തമായ രീതിയിൽ ഒരു മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ താപനിലയും അതിതീവ്രം തന്നെയാണ്. അതിഭീകരമായിട്ടുള്ള ഡെൻസിറ്റിയും അതിഭീകരമായിട്ടുള്ള താപനിലയും ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന പദാർത്ഥങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് കുറച്ചുകൂടി വലിപ്പമേറിയ പദാർത്ഥങ്ങളായി മാറുന്നതാണ്. അതായത് ഹൈഡ്രജൻ ഐസോടോപ്പുകൾ കൂടിച്ചേർന്ന് കുറച്ചുകൂടെ ഭാരമുള്ള ഹീലിയം എന്ന ആറ്റം ഉണ്ടാകുന്നു. ഈ പ്രക്രിയയുടെ പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഈ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് ഇപ്പോഴുള്ള സകല നക്ഷത്രങ്ങളും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഊർജ്ജ ഉൽപ്പാദനം അവിടെയും ആരംഭിക്കുകയായിരുന്നു. ഹൈഡ്രജൻ ഐസോടോപ്പുകൾ കൂടിച്ചേർന്ന് ഹീലിയമാറ്റം മാത്രമല്ല ഉണ്ടായത്, വലിയ അളവിലുള്ള ഊർജവും ഉണ്ടായി. ഇതാണ് ആദ്യത്തെ നക്ഷത്രങ്ങളുടെ ജനനം. ഇങ്ങനെയാണ് ആദ്യമായി ഇവിടെ നക്ഷത്രങ്ങൾ ഉണ്ടായത്. പക്ഷേ അവിടെ ആ നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഡെൻസിറ്റി കുറെ കൂടി ഭീകരമാണെങ്കിൽ, കുറെ കൂടെ ഭീകരമായിട്ടുള്ള ഒരു ഗ്രാവിറ്റേഷൻ കൊളാപ്സാണ് സംഭവിക്കുന്നതെങ്കിൽ അത് വെറുമൊരു നക്ഷത്രമായി മാറുകയല്ല, പകരം അതൊരു ക്വാസി സ്റ്റാറായി പരിണമിക്കുകയാണ് ചെയ്യുക. ഈ കാലഘട്ടങ്ങളിൽ അത്രയധികം ഡെൻസിറ്റി കൂടിയ മേഘങ്ങളില്ല, അല്ലെങ്കിൽ നെബുലകളില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ക്വാസി സ്റ്റാറുകളും ഉണ്ടാകുന്നില്ല. സാധാരണഗതിയിലുള്ള നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ മാസേറിയ നക്ഷത്രങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നില്ല.
ഡെൻസിറ്റി അതിതീവ്രമായതുകൊണ്ട് തന്നെ ആദ്യമുണ്ടായത് വെറും നക്ഷത്രങ്ങളല്ല, അത് ക്വാസി സ്റ്റാറുകൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ സ്റ്റാറുകളാണ് എന്നത് ഒരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്. ഇത് സത്യമാണെന്ന് തെളിയിക്കാൻ സാധ്യമായിട്ടില്ല. മറ്റ് പല തിയറികളും പറയുന്നത് ആദ്യമുണ്ടായത് ക്വാസി സ്റ്റാർ അല്ല സ്റ്റാറുകളാണെന്നാണ്. ക്വാസി സ്റ്റാറുകൾ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുന്ന തിയറികളുമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ നക്ഷത്രങ്ങൾ ക്വാസി സ്റ്റാറുകൾ തന്നെയായിരിക്കും. അത്രയും ഭീകരമായ വലിപ്പവും താപനിലയുമാണ് അത് സൃഷ്ടിക്കുന്നത്. അതിൻ്റെ മധ്യഭാഗത്ത് ഒരു കോറല്ല, അത് ബ്ലാക്ക് ഹോളാണ്. ആ ബ്ലാക്ക് ഹോളിന് അതിൻ്റെ അടുത്തുള്ള പദാർത്ഥങ്ങളെയെല്ലാം ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആ സ്റ്റാറിനെ പൂർണ്ണമായിട്ടും എടുക്കാനുള്ള ശേഷി ഈ ബ്ലാക്ക് ഹോളുകൾക്കില്ല. കാരണം അതൊരു സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളൊന്നുമല്ല, താരതമ്യേന വലിപ്പം കുറഞ്ഞ അല്ലെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ ഒരു ബ്ലാക്ക് ഹോളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വളരെ അടുത്തേക്ക് എത്തിച്ചേരുന്ന പദാർത്ഥങ്ങളെ മാത്രമേ അതിന് ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് അതിഭീകരമായിട്ട് വലിപ്പമുള്ള ഒരു ക്വാസി സ്റ്റാറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻവശങ്ങളിലുള്ള അല്ലെങ്കിൽ ഔട്ടർ ലെയറുകളുള്ള പദാർത്ഥങ്ങളെ ഒരിക്കലും ഈ ബ്ലാക്ക് ഹോളിന് ഉള്ളിലാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ക്വാസി സ്റ്റാറുകൾ യാഥാർത്ഥ്യമാണെങ്കിൽ ഈ കാലഘട്ടത്തിലും നമുക്ക് ടെലസ്കോപ്പുകളുടെ സഹായത്താൽ അതിനെ കാണാൻ സാധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൻ്റെ സഹായത്താൽ. കാരണം പ്രപഞ്ചത്തിൻ്റെ വളരെയധികം അകലെയുള്ള പ്രദേശങ്ങളെപ്പോലും നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചിത്രീകരിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയുള്ള പദാർത്ഥങ്ങളെ കാണാൻ സാധിക്കും. അവിടെയുള്ള പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ അത് 1300 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു നക്ഷത്രമായിരിക്കാം, അല്ലെങ്കിൽ ക്വാസി സ്റ്റാർ ആയിരിക്കാം. പക്ഷേ ഹബിൾ സ്പേസ് ടെലസ്കോപ്പിലൂടെയോ ജെയിംസ് വെബിലൂടെയോ അത്തരത്തിലുള്ള ഒരു കാഴ്ചകളും കണ്ടെടുക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല. ഒരുപക്ഷേ നമ്മുടെ കൺമുമ്പിൽ വന്നിട്ടുണ്ടായിരിക്കാം, അത് തിരിച്ചറിയാൻ സാധ്യമായിട്ടില്ല. കാരണം വളരെയധികം അകലങ്ങളിലുള്ള ഗാലക്സികളെയാണ് ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള നക്ഷത്രങ്ങളെ കണ്ടെടുക്കുക വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. ചിലപ്പോൾ ആ ഗാലക്സികളുടെ ഉള്ളിൽ ക്വാസി സ്റ്റാറും ഉണ്ടായിരിക്കാം. ഈ ഒരു കാലഘട്ടത്തിലും ക്വാസി സ്റ്റാറുമായി ബന്ധപ്പെട്ട് നിരവധി ശാസ്ത്ര പഠനങ്ങൾ നടക്കുന്നുണ്ട്. 2019 വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ന്യൂമറിക്കൽ സിമുലേഷൻ വരെ നടത്തുകയുണ്ടായി. ആ സിമുലേഷനിലൂടെ ഒരു ക്വാസി സ്റ്റാർ ഉണ്ടാവാൻ ആവശ്യമുള്ള ക്ലൗഡിൻ്റെ മാസ് എത്രയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ സൂര്യൻ്റെ മാസിൻ്റെ 100,000 ഇരട്ടിയാണ്. നമ്മളിവിടെ പറയുന്നത് ക്വാസി സ്റ്റാറിൻ്റെ മാസിനെ കുറിച്ചല്ല, ക്വാസി സ്റ്റാർ ഉണ്ടാകാൻ കാരണമായ മേഘത്തിൻ്റെ മാസിനെ കുറിച്ചാണ്. അപ്പോൾ ആ ക്വാസി സ്റ്റാറിൻ്റെ മാസ് അതിനേക്കാൾ ഭീകരമായിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഡെൻസിറ്റിയാണ് ഇവിടെ ഏറ്റവും കൂടുതലായി നിലനിൽക്കുന്നത്. ഉണ്ടാവാൻ കാരണമായ ക്ലൗഡിൻ്റെ മാസ് കൊണ്ട് നമുക്ക് ആ ക്വാസി സ്റ്റാറിൻ്റെ മാസ് അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. കാരണം ആ ക്ലൗഡിൻ്റെ മാസുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല ക്വാസി സ്റ്റാറിൻ്റെ മാസ്. അത് പ്രധാനമായിട്ടും അവിടെ നടന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ കോർ ഉണ്ടായത് എങ്ങനെയാണ്, അതിൻ്റെ ഡെൻസിറ്റി എപ്രകാരമായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന പദാർത്ഥങ്ങളുടെ വെലോസിറ്റി എങ്ങനെയാണ്, അങ്ങനെ നിരവധി ഫാക്ടുകളുള്ള ഒരു വലിയ സമവാക്യം തന്നെയാണത്. മറ്റുള്ള നക്ഷത്രങ്ങളുടെ റേഡിയേഷനേക്കാളുമൊക്കെ അതിഭീകരമായിരിക്കും ക്വാസി സ്റ്റാറിൻ്റെ റേഡിയേഷൻ. ആ റേഡിയേഷൻ കാരണം അതിൻ്റെ ചുറ്റുപാടുമുള്ള പദാർത്ഥങ്ങളുടെ നിയമങ്ങളിൽ പോലും മാറ്റങ്ങൾ വന്നേക്കാം. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടികളെ പോലും സ്വാധീനിക്കാൻ ഈ റേഡിയേഷന് സാധിക്കുന്നതാണ്. 2020 പ്രസിദ്ധീകരിച്ചു വന്ന മറ്റൊരു പഠന റിപ്പോർട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് നമുക്ക് പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കുന്ന ക്വൈസാറുകൾ ക്വാസി സ്റ്റാറുകളുടെ ഒരു പരിണാമ ഫലമാണെന്നാണ്. അതായത് പണ്ടുണ്ടായിരുന്ന ക്വാസി സ്റ്റാറിൻ്റെ റെമനൻ്റാണ് ക്വൈസാറുകൾ. ക്വൈസാറുകളെ ധാരാളമായി നമ്മൾ പ്രപഞ്ചത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ക്വൈസാറുകൾ ശരിക്കും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്കിപ്പോഴും സാധ്യമായിട്ടില്ല. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഹൈപ്പോത്തിസിസുകൾ നിലവിലുണ്ട് എന്നത് വാസ്തവമായ കാര്യവുമാണ്. ഈ ഗവേഷകർ ഒരു കമ്പ്യൂട്ടർ സിമുലേഷനിലൂടെയാണ് ആദ്യകാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ക്വൈസി സ്റ്റാറുകൾ ഒരു ക്വൈസാറായി മാറുന്നു എന്ന് കണ്ടെത്തിയത്. അത് പക്ഷേ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല, എന്നാൽ അതിൻ്റെ പിന്നിലുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും സാധിക്കുകയില്ല. ക്വൈസി സ്റ്റാറുകൾ ഇത്രയധികം കാലഘട്ടം കഴിയുമ്പോൾ അവയുടെ വലുപ്പം ഇത്രമാത്രമായിരിക്കുമെന്നും അവയുടെ ലുമിനോസിറ്റി ഇത്രമാത്രമായിരിക്കുമെന്നും ഇതൊക്കെ തന്നെ ക്വൈസാറിനുമുള്ള പ്രോപ്പർട്ടീസ് ആണെന്നും ഇവർ കണ്ടെത്തുകയായിരുന്നു. ക്വൈസാറുകൾ എന്താണെന്ന് ചോദിച്ചാൽ വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള വളരെ അകലങ്ങളിലുള്ള ഗാലക്സികളുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന ഒരു ശക്തിയേറിയ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്. ഇതിൽ വലിയ അളവിലുള്ള വിസിബിൾ ലൈറ്റുകളുണ്ട്. അൾട്രാവയലറ്റ് രശ്മികളും എക്സ്റേസും ഇതിലടങ്ങിയിട്ടുണ്ട്. ക്വൈസി സ്റ്റാറുകൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ആ കാലഘട്ടത്തിൽ തന്നെയാണ് ക്വൈസാറുകളെ നമ്മൾ ആദ്യമായി കണ്ടെത്തുന്നത്. അതായത് 1960s. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ക്വൈസാറുകൾ ക്വൈസി സ്റ്റാറുകളുടെ അവശേഷിപ്പാണെന്ന് ആരും കണ്ടെത്തിയില്ല. ആ കണ്ടെത്തൽ വന്നത് 2000s മാത്രമാണ്.
ക്വൈസാറുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ പിന്നിൽ ചില ഹൈപ്പോത്തിസിസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ക്വാസി സ്റ്റാറുകളല്ല ക്വൈസാറുകൾ, അത് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ശക്തമായിട്ടുള്ള ജെറ്റുകളാണ്. നമുക്കറിയാം എല്ലാ ഗാലക്സികളുടെയും പ്രത്യേകിച്ചും വലിപ്പമേറിയിട്ടുള്ള ഗാലക്സികളുടെ മധ്യഭാഗത്തായിട്ട് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ടായിരിക്കും. മിൽക്കി വേ എന്ന നമ്മുടെ സ്വന്തം ഗാലക്സി എടുത്താൽ അതിൻ്റെ മധ്യഭാഗത്തും സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന പേരിൽ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട്. ബ്ലാക്ക് ഹോളുകൾ ജെറ്റുകൾ സൃഷ്ടിക്കുന്ന കാര്യം നമുക്കറിയാം. ജെറ്റുകൾക്ക് പുറമേ വേറെയും പല റേഡിയേഷനുകളും സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ശക്തി അത് ജെറ്റുകൾ തന്നെയാണ്. ബ്ലാക്ക് ഹോളുകൾക്ക് ചുറ്റുമായിട്ടുള്ള അക്രീഷൻ ഡിസ്കുകളെക്കുറിച്ച് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഹോളിന് അടുത്തേക്ക് ഒരു പദാർത്ഥം വരികയാണെങ്കിൽ ആ പദാർത്ഥം സ്പഗറ്റിഫിക്കേഷൻ എന്ന ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു. അതായത് അവ വലിഞ്ഞു നീണ്ട് ഒരു ഡിസ്ക് പോലെ ബ്ലാക്ക് ഹോളിന് ചുറ്റും വലം വയ്ക്കുന്നതാണ്. പിന്നെ ക്രമേണയാണ് അത് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോളിനെ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പരന്ന സെലസ്റ്റിയൽ ബോഡിയായിട്ടാണ്. അതിൻ്റെ കാരണം ബ്ലാക്ക് ഹോളിൻ്റെ അക്രീഷൻ ഡിസ്കാണ്. അതായത് ബ്ലാക്ക് ഹോൾ വിഴുങ്ങുന്ന സെലസ്റ്റിയൽ ബോഡിയുടെ പദാർത്ഥങ്ങളാണ് അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്രയും തീവ്രമായിട്ടുള്ള ഗ്രാവിറ്റിയിൽ അങ്ങനെ കറങ്ങുമ്പോൾ അവിടെയുള്ള പദാർത്ഥങ്ങൾ ഉരുകി പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് മാറുന്നതാണ്. പിന്നെയും താപനില വർദ്ധിക്കുന്നതനുസരിച്ച് ആ പ്ലാസ്മയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പല റേഡിയേഷനുകളും ഉണ്ടാകുന്നു. അത് സാധാരണഗതിയിലുള്ള റേഡിയേഷനാണ്. പക്ഷേ ഈ റേഡിയേഷൻ ബ്ലാക്ക് ഹോളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു റേഡിയേഷനായി അത് പരിണമിക്കുകയാണ്. അതാണ് ജെറ്റ്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസും അടങ്ങിയിട്ടുണ്ട്. ഈ ജെറ്റുകളാണ് ക്വൈസാറുകളായി നമുക്ക് അനുഭവപ്പെടുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഏറ്റവും വിശ്വസനീയമായി തോന്നുന്ന ഒരു ഹൈപ്പത്തറ്റിക്കൽ തിയറി ഇത് തന്നെയാണ്. ക്വാസി സ്റ്റാറിൻ്റെ ഹൈപ്പത്തറ്റിക്കൽ തിയറിയും ബ്ലാക്ക് ഹോളിൻ്റെ ഹൈപ്പത്തറ്റിക്കൽ തിയറിയും നിലവിലുണ്ട്. രണ്ടും തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ രണ്ടുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്തമായിട്ടുള്ള നിരവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ടുകൾ വരുന്ന മുറയ്ക്ക് ഈ ചാനൽ തന്നെ നമ്മൾ വീഡിയോ ആയി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഒരു ആസ്ട്രോണമർ അല്ലെങ്കിൽ ആസ്ട്രോ ഫിസിസിസ്റ്റ് ആവുക എന്നത് നിരവധി ആളുകളുടെ ആഗ്രഹമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അതിനുള്ള അവസരമില്ല. അതിനൊരു മാറ്റം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ബ്രൈറ്റ് കേരളൈറ്റ്. ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ സ്വന്തം വെബ്സൈറ്റിൽ അഡ്വാൻസ്ഡ് ആസ്ട്രോ ഫിസിക്സിൽ ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പൂർണ്ണമായിട്ടും ഓൺലൈനിലായിരിക്കും ഈ കോഴ്സ് നടപ്പിലാക്കുക. കോഴ്സിൻ്റെ ഒടുക്കം ഒരു എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാമും ഓൺലൈനായിട്ട് തന്നെയാണ് നടത്തുക. ആ എക്സാം പാസ്സാകുന്നവർക്ക് അഡ്വാൻസ്ഡ് ആസ്ട്രോ ഫിസിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. ഒരു തവണ ഫെയിലായാലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വീണ്ടും അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായി ഫീസ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യവുമില്ല. പൂർണ്ണമായിട്ടും ഓൺലൈനിൽ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം തന്നെ ഒന്നിലധികം ദിവസത്തെ ക്ലാസ്സുകൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാം. ഈ കോഴ്സ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ ഈ കോഴ്സിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നോടൊപ്പം റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. ഓൺലൈനിലൂടെ ആയിരിക്കും ആ റിസർച്ച് സെഷൻ നടപ്പിലാക്കുക. ഒരിക്കൽ ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ആയുഷ്കാലം ഉപയോഗിക്കാവുന്നതാണ്. അഡ്വാൻസ്ഡ് ആസ്ട്രോ ഫിസിക്സ് കോഴ്സിൻ്റെ ഫീസ് 3000 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതായത് 3000 രൂപയുടെ കോഴ്സ് വെറും 1500 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ശ്രമിച്ചാൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. എനിക്കൊരു ആസ്ട്രോ ഫിസിസ്റ്റ് ആകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക.